2018 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാമാരിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2024 പ്രളയ മഴക്കാലം വയനാട്ടിൽ രണ്ടിടത്താണ് ഇന്നലെ രാത്രി ഉരുൾപൊട്ടിരിക്കുന്നത്. നിരവധി സ്ഥലങ്ങളും വൻ നാശനഷ്ടങ്ങളും കനത്ത മഴയും തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അണക്കെട്ടുകൾ തുറക്കും എന്നുള്ള സംശയം തന്നെയാണ് പ്രേക്ഷകർ കുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ വയനാട് രണ്ടിടത്താണ് ഇന്നലെ രാത്രി ഉരുൾപൊട്ടിയിരിക്കുന്നത്. നിരവധി ആൾക്കാർ കുടുങ്ങിപ്പോയതായിട്ടും 7 പേർ മരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതോടൊപ്പം കോഴിക്കോട് ഉരുൾപൊട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ വലിയ രീതിയിൽ തന്നെ കനത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ജില്ലകളിൽ റെഡ് അലർട്ടും യെല്ലോ അലർട്ടും തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, വയനാട്ടിൽ രണ്ടിടത്താണ് ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന്. മേപ്പടി മുണ്ടക്കൈ ടൗണിൽ ചൂരന്മാരേലുമാണ് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടിരിക്കുന്നത്. വയനാട് മേപ്പടി മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശത്തുണ്ടായത് കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ്. നിരവധി വീടുകളും കടകളും പൂർണ്ണമായിട്ട് തകർന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രദേശമാകെ മണ്ണിൽ ചെളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മണ്ണിനടിയിൽ നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ജൂലൈ 16 കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിട്ടുണ്ടായത്. അവിടുന്ന് ഇതുവരെ നമുക്ക് അർജുനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കേരളത്തിനെ നൽകിക്കൊണ്ട് ഈ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഇതുവരെ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായിട്ടാണ് വിവരം. മരണസംഖ്യയെ പറ്റി സ്ഥിരീകരിക്കാത്ത കണക്കുകളും പുറത്തുവരുന്നുണ്ട്. കുയിപ്പാല പ്രദേശത്ത് പുഴയോർത്ത് ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകി വന്നതായും വിവരങ്ങൾ പറയുന്നുണ്ട്. ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന് തന്നെയാണ് നിഗമനം. അപകടത്തിൽ ഏകദേശം 16 പേരെ ഇതുവരെ ആശുപത്രി പ്രവേശിച്ചതായിട്ട് റിപ്പോർട്ട് പറയുന്നുണ്ട്. കനത്ത നാശനഷ്ടം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൂരന്മാര മുണ്ടക്കൈ ഭാഗത്ത് ഇനിയും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്.